യുവദമ്പതികളെയും 4 വയസ്സുള്ള മകനെയും വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പരവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം മിൽസ് റോഡിൽ വട്ടപ്പറമ്പ് വീട്ടിൽ മുരളീധരന്റെയും ലതയുടെയും മകൻ സുനിൽ, ഭാര്യ കൃഷ്ണേന്ദു, മകൻ ആരവ് കൃഷ്ണ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. KPSC സജീവിന്റെ അനന്തരവൻ കൂടിയാണ് മരണപ്പെട്ട സുനിൽ. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങിമരിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഡൈനിങ് ഹാളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു സുനിലിന്റെ മൃതദേഹം. എന്നാൽ കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം ബെഡ്റൂമിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ആരവിന്റെ മൃതദേഹം കിടക്കയിൽ കിടത്തിയ നിലയിലായിരുന്നു. ഇന്ന് സുനിൽ വിദേശത്ത് പോകാനിരിക്കെയാണ് സംഭവം. 2 ദിവസം മുൻപ് ദമ്പതികൾ പച്ചാളത്തുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് പോകും വഴി അമ്മയെ തറവാട് വീട്ടിലാക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്നലെ തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ എത്തുമെന്ന് സുനിൽ രാത്രി തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഇരുവരെയും വൈകിട്ടോടെ കാണാതായപ്പോഴാണ് അമ്മ ലത KPSC സജീവിനെ വിളിച്ച് മകനെ ഫോണിൽ കിട്ടുന്നില്ലെന്നും അന്വേഷിക്കണമെന്നും പറഞ്ഞത്. വൈകിട്ട് 4:30 സജീവ് ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നടക്കുന്ന കാഴ്ച കണ്ടത്. മുൻവാതിൽ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അബുദാബിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സ്ഥാപനം നടത്തുന്ന സുനിൽ 4 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഓണം കഴിഞ്ഞ ഉടനെ മടങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ശനിയാഴ്ച വൈകിട്ട് പോകാനുള്ള ടിക്കറ്റാണ് ലഭിച്ചത്. സാമ്പത്തികമായും കുടുംബപരമായും ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് വിലയിരുത്തൽ. കുട്ടിയുടെ കഴുത്തിൽ കരിവാളിച്ച പാടുകളുണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. വിദേശത്തുള്ള സഹോദരൻ മിഥുൻ ഇന്ന് വീട്ടിലെത്തും. സംഭവം കണ്ടതിന്റെ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല KPSC സജീവിന്. സുനിലിന്റെ മാതാവ് ലതയുടെ സഹോദരനാണ് സജീവ്. ഇവരെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതിനെ തുടർന്ന് ലത പറഞ്ഞപ്പോഴാണ് സജീവ് ഇവരെ അന്വേഷിച്ചെത്തിയത്. കാറ് വീടിന്റെ മുൻവശത്ത് കിടക്കുന്നതിനാൽ ആളുകൾ അകത്തുണ്ടാകുമെന്ന് കരുതിയാണ് മുൻവാതിൽ തള്ളി തുറന്നത്. സംഭവം കണ്ട ഉടനെ സജീവ് അടുത്തുള്ള വീട്ടിൽ പോയി ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും പിന്നീടാണ് മരിച്ചു എന്ന് മനസ്സിലായത്. AC പ്രവർത്തിച്ചിരുന്നു. അടുത്തുള്ള വീടുകളും ബന്ധുക്കളുടേതാണ്. എന്നാൽ രാത്രി ഇവർ മടങ്ങിയെത്തിയത് ബന്ധുക്കൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവർക്കില്ല. വീട് വെക്കാനായി സുനിൽ 4 സെന്റ് ഭൂമി വാങ്ങിച്ചിരുന്നു. ഞായറാഴ്ച രാത്രി തിരിച്ചെത്തുമെന്ന് സുനിൽ വിദേശത്തുള്ള ബന്ധുക്കളോടും പറഞ്ഞിരുന്നു.